എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിന് മുന്നേ ഇന്ത്യ സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. അതിന്റെ മൂന്നാം ദിവസമാണ് ഇന്ന്. ഇന്ത്യയും ലെസ്റ്റർഷെയറുമായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ ടീമിലെ ചില താരങ്ങൾ എതിർ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്. പന്ത്, പൂജാരെ, ബുംറ, പ്രസിദ്ധ് കൃഷ്ണൻ എന്നിവരാണ് അവർ. ഇംഗ്ലണ്ട് ടെസ്റ്റിന് മുന്നേ എല്ലാ താരങ്ങൾക്കും അവസരം കൊടുക്കാൻ വേണ്ടിയാണ് BCCI ഇതുപോലെ രണ്ട് ടീമിലും കളിപ്പിക്കുന്നത്. സന്നാഹ മത്സരത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ ഇന്ത്യ 246 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം ആദ്യ ഇന്നിങ്സിൽ ലെസ്റ്റർഷെയർ 244 റൺസിനെ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ഇന്ത്യൻ ബൗളേഴ്സ് മികച്ച പ്രകടനമാണ് ആദ്യ ദിവസം കാഴ്ചവെച്ചത്. മുഹമ്മദ് ഷമിയും രവീന്ദ്ര ജഡേജയും 3 വിക്കറ്റുകൾ നേടി. അതുപോലെ തന്നെ ഷർദുൽ താക്കൂറും മുഹമ്മദ് സിറാജും 2 നേടി. ശേഷം രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ 80 റൺസിൽ 1 എന്ന അവസ്ഥയിലായിരുന്നു ഇന്ത്യ. ഇതോടെ ഇന്ത്യ 82 റൺസിൻ്റെ ലീഡ് നേടുകയും ചെയ്തു. ഇന്നലെ ഋഷഭ് പന്ത് എതിർ ടീമിന് വേണ്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടെസ്റ്റിനെ T20 മൂടാക്കി മാറ്റുകയാണ് പന്ത് ചെയ്തത്. അതുപോലെ തന്നെ പൂജാരിക്ക് കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. താരം ഡെക്കിലാണ് പുറത്തായത്. മുഹമ്മദ് ഷമിയാണ് പൂജാരയുടെ വിക്കറ്റ് എടുത്തത്. ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഭരത് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 70 റൺസാണ് താരം നേടിയിട്ടുണ്ടായിരുന്നത്. ശേഷം ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ ഗില്ലെ 38 റൺസ് എടുത്ത് ഔട്ടായിട്ടുണ്ട്. ഇപ്പോൾ KS ഭരതും ഹൻമ വിഹാരിയുമാണ് ക്രീസിലുള്ളത്. KS ഭരത് 31 റൺസും വിഹാരി 11 റൺസും നേടിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പരിശീലന മത്സരമാണ്. വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് ടെസ്റ്റിന് മുന്നേ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിവ് പുറത്തെടുക്കാൻ പറ്റിയ അവസരമാണിത്. എന്തായാലും എല്ലാ ആരാധനയും കാത്തിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിനാണ്. July 1 മുതൽ 5 ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം നടക്കാതിരുന്ന സീരീസിലെ 5 ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഓൾറെഡി ഇന്ത്യ 2-1 മുന്നിലാണ്. അതുകൊണ്ട് ഈ ടെസ്റ്റിൽ സമനില ആയാൽ കൂടി ഇന്ത്യക്ക് പരമ്പര നേടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.